നമസ്കാരം. പ്രളയത്തിനു ശേഷം കേരളത്തിൽ എന്തും സംഭവിക്കാമെന്ന അവസ്ഥയാണ്. അത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിന്നനിൽപ്പിൽ മണ്ണ് മുഴുവൻ ആകാശത്തേക്ക് ഉയരുക, കെട്ടിടങ്ങൾ നിലം പൊത്തുക തുടങ്ങി ഭീതിജനകമായ കാഴ്ചകളാണ് പല ഇടങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത്തവണ ചാലക്കുടിയെ ഭീതിയിലാഴ്ത്തിയുള്ള പ്രകൃതി പ്രതിഭാസമാണ് ഉണ്ടായത്. ഇന്നലെ വൈകിട്ടോടെയാണ് ചാലക്കുടിയിൽ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചത്. ചാലക്കുടി ഗവൺമെൻറ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്താണ് ചുഴലിക്കാറ്റ് ആഞ്ഞുവീശിയത്. ചുഴലിക്കാറ്റിൻ്റെ ദൃശ്യങ്ങൾ ഭീതി ജനിപ്പിക്കുന്നതാണ്. 30 സെക്കൻഡ് ദൈർഘ്യമുള്ളതായിരുന്നു ചുഴലിക്കാറ്റ്. മൈതാനത്ത് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചുഴലിക്കാറ്റ് ആഞ്ഞുവീശിയത്. കുട്ടികൾ പകർത്തിയ ദൃശ്യമാണ് പുറത്തു വന്നത്. കുട്ടികൾക്ക് അപകടം ഉണ്ടായില്ലെന്നാണ് വിവരം. മൈതാനത്തിൻ്റെ ഒരു വശത്തുനിന്ന് ചുഴലിക്കാറ്റ് 4 പൊക്കത്തിൽ പൊങ്ങുകയായിരുന്നു. 30 സെക്കൻഡുകൾക്ക് ശേഷം അത് അപ്രത്യക്ഷമായി. നേരിട്ട് കണ്ടവരുടെ നടുക്കം ഇതുവരെ മാറിയിട്ടില്ലെന്നാണ് വിവരം. മൈതാനത്ത് ചപ്പുചവറുകൾ കൂട്ടിയിട്ട് കത്തിക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ചുഴലിക്കാറ്റ് ആഞ്ഞുവീശിയത്. തീ ആളിക്കത്തുമെന്നുള്ള ഭയം കണ്ടുനിന്നവർക്കുമുണ്ടായിരുന്നു. തീ ആളിപ്പടർന്നെങ്കിൽ എന്തും സംഭവിക്കുമായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. പ്രളയത്തിനു ശേഷം ഇത് 3 തവണയാണ് ചാലക്കുടിയിൽ ചുഴലിക്കാറ്റ് ആഞ്ഞുവീശുന്നത്. കഴിഞ്ഞ 2 തവണയും വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരുന്നത്. തുടർച്ചയായി ചുഴലിക്കാറ്റ് ഇവിടെ ഉണ്ടാകുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. എന്താണ് ഈ പ്രതിഭാസത്തിന് കാരണമെന്ന് വ്യക്തമല്ല. തുടർച്ചയായി ഉണ്ടാകുന്ന മിന്നൽ ചുഴലിയിൽ ആശങ്കയിലാണ് ചാലക്കുടിക്കാർ. ഇതേക്കുറിച്ച് വിദഗ്ധരുടെ പഠനം ആവശ്യമാണെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ആ ഭീകര കാഴ്ച ഒന്ന് കണ്ടു നോക്കാം. Thank you.